ഞാൻ സന്ദർഭികമായിട്ട് പറയാം, ഗാന്ധിജിയെ കൊന്നതിന്റെ പിന്നിലെ പ്രേരണകളെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഗോഡ്സെ ഷിംല കോടതിയിൽ നൽകിയ സ്റ്റേറ്റ്മെന്റിൽ ഒരു കാര്യമായിട്ട് പറയുന്നത്, ഹിന്ദിക്ക് പകരം, അഭിജാതമായ ഹിന്ദിക്ക് പകരം തന്തയില്ലാത്ത ഹിന്ദുസ്ഥാനിയെ ഉയർത്താനായിട്ട് ഗാന്ധിജി ശ്രമിച്ചു എന്നാണ്. ഇതെന്റെ വാക്കല്ല കേട്ടോ, ബാസ്റ്റാർഡ് ലാംഗ്വേജ് എന്നാണ് ഗോഡ്സെ ഹിന്ദുസ്ഥാനിയെ കുറിച്ച് പറയുന്നത്. ഇത് വെറും ഒരു ഭാഷാ പ്രശ്നമല്ല, കാരണം സംസ്കൃതവൽക്കരിക്കപ്പെട്ട ഹിന്ദിയല്ല, മറിച്ച് പ്രാദേശികമായ ഹിന്ദിയും ഉറുദുവും കൂടിക്കലർന്നുള്ള ഒരു മിശ്രഭാഷയായ ഹിന്ദുസ്ഥാനിയാണ് ഇന്ത്യയുടെ ദേശീയ ഭാഷയാകേണ്ടത് എന്ന് ഗാന്ധിജി കരുതിയിരുന്നു. എന്താണ് ഇന്ന് ഇന്ത്യൻ ഭരണഘടന നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഒരു ബഹുസംസ്കാര സമൂഹമാണ് എന്ന അടിസ്ഥാന യുക്തി നമ്മുടെ ഭരണഘടനയുടെ ആദ്യ വാക്യത്തിലുണ്ട്. ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, ഷുഡ് ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ്. ഈ വാക്യം കൈവിട്ടാൽ പിന്നെ ഇന്ത്യ എന്നുള്ള ആശയത്തിന് അർത്ഥമൊന്നുമില്ല. ഇന്ത്യ എന്ന് പറയുന്നത് വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത ജീവിതക്രമങ്ങൾ, വ്യത്യസ്ത വിധാനങ്ങളിലുള്ള സാമൂഹിക സാമ്പത്തിക വളർച്ച കൈവരിച്ച വിഭാഗങ്ങൾ, ഇവയെല്ലാം കൂടി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് എന്ന ആധാര തത്വത്തിലാണ് വാസ്തവത്തിൽ ദേശീയ പ്രസ്ഥാനം ഇന്ത്യയെ സങ്കല്പിച്ചത്. ഇതിനെതിരെയുള്ള ഒരു കാഴ്ചപ്പാട് അന്നേ ഇന്ത്യയിലുണ്ട്. അതിനെയാണ് ഹിന്ദുത്വം അതിൻ്റെ രാഷ്ട്രീയ നിലപാടായിട്ടും അതിൻ്റെ ദേശീയതാ സങ്കല്പമായിട്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഈ രണ്ട് വീക്ഷണങ്ങൾ തമ്മിലുള്ള വലിയ സംഘർഷത്തിൻ്റെ കഥ കൂടിയാണ് വാസ്തവത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ കഥ. ഇന്ത്യ എന്നത് ഒരു അഖണ്ഡ ഭാരതമായിട്ടാണോ, ഏകാത്മക സമൂഹമായിട്ടാണോ ഭാവന ചെയ്യപ്പെടേണ്ടത്? ഇന്ത്യ എന്നത് ഒരു ബഹുസ്വര സമൂഹമായി, ബഹുഭാവ സംസ്കാരമായിട്ടാണോ ഭാവന ചെയ്യപ്പെടേണ്ടത്? ഈ രണ്ട് വീക്ഷണങ്ങൾ തമ്മിലുള്ള നിരന്തരമായ സംഘർഷം ഇന്ത്യയിലുണ്ടായിരുന്നു. വ്യത്യസ്ത വീക്ഷണങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നത് അംഗീകരിക്കപ്പെട്ടിരുന്നു. ഈ വ്യത്യസ്ത വീക്ഷണങ്ങൾ സാഹോദര്യപൂർവ്വം കഴിയാൻ എന്താണ് വഴി എന്നതിനെ കുറിച്ച് ധാരാളം ആലോചനകളുണ്ടായിരുന്നു. ഈ ആലോചനകളുടെ ഘട്ടത്തിലാണ് ഒരു സന്ദർഭത്തിൽ ഹിന്ദുസ്ഥാനിയെ ഇന്ത്യയുടെ ദേശീയ ഭാഷയാക്കണം എന്ന നിർദ്ദേശം ഗാന്ധി ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ആഭ്യന്തരകാര്യമന്ത്രി പറയുകയുണ്ടായി, ഇടനില ഭാഷയായിട്ട് ഹിന്ദി ഉപയോഗിക്കണം. ഞാൻ സന്ദർഭികമായിട്ട് പറയാം, ഗാന്ധിജിയെ കൊന്നതിൻ്റെ പിന്നിലെ പ്രേരണകളെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഗോഡ്സെ ഷിംല കോടതിയിൽ നൽകിയ സ്റ്റേറ്റ്മെന്റിൽ ഒരു കാര്യമായിട്ട് പറയുന്നത്, ഹിന്ദിക്ക് പകരം, അഭിജാതമായ ഹിന്ദിക്ക് പകരം തന്തയില്ലാത്ത ഹിന്ദുസ്ഥാനിയെ ഉയർത്താനായിട്ട് ഗാന്ധിജി ശ്രമിച്ചു എന്നാണ്. ഇതെന്റെ വാക്കല്ല കേട്ടോ, ബാസ്റ്റാർഡ് ലാംഗ്വേജ് എന്നാണ് ഗോഡ്സെ ഹിന്ദുസ്ഥാനിയെ കുറിച്ച് പറയുന്നത്. ഇത് വെറും ഒരു ഭാഷാ പ്രശ്നമല്ല, കാരണം സംസ്കൃതവൽക്കരിക്കപ്പെട്ട ഹിന്ദിയല്ല, മറിച്ച് പ്രാദേശികമായ ഹിന്ദിയും ഉറുദുവും കൂടിക്കലർന്നുള്ള ഒരു മിശ്രഭാഷയായ ഹിന്ദുസ്ഥാനിയാണ് ഇന്ത്യയുടെ ദേശീയ ഭാഷയാകേണ്ടത് എന്ന് ഗാന്ധിജി കരുതിയിരുന്നു. അതുകൊണ്ടാണ് ഗാന്ധിജി ഹിന്ദുസ്ഥാനിക്ക് വേണ്ടി വാദിക്കുകയും ആ ഭാഷ ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ രണ്ട് മതപാരമ്പര്യങ്ങളുടെ സംയോജിത സ്ഥാനമാണ് എന്ന് പറയുകയും ചെയ്തത്. ആ സംയോജിത സ്ഥാനമായ ഭാഷയിൽ രാഷ്ട്രം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ രാഷ്ട്രത്തിനകമേയുള്ള വിള്ളലിനെ മറികടക്കാൻ ആ സംയോജിത ഭാഷയ്ക്ക് വളരെ കൂടുതൽ കഴിയും എന്ന് ഗാന്ധിജി കരുതിയിരുന്നു. ഗാന്ധിജി ഇങ്ങനെ പല രാഷ്ട്രീയ തന്ത്രങ്ങളും ഈ രൂപത്തിൽ പ്രയോഗിച്ചു നോക്കുന്നുണ്ട്. 1921 അതിലൊന്നായിരുന്നു. അദ്ദേഹം ഖിലാഫത്തിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമെന്ന് അംഗീകരിക്കുന്നത് ഇന്ത്യയിലെ ഏതാണ്ടൊരു 4 പതിറ്റാണ്ട് കാലത്തെ ദേശീയതയുടെ ചരിത്രത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് ധാരകളായി നിന്നതിനെ പരിഹരിക്കാനുള്ള, മറികടക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന നിലയ്ക്കാണ് ഖിലാഫത്ത് പോലെ ഒരു സമരത്തെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കാൻ ഗാന്ധിജി തയ്യാറായത്. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഗാന്ധിയുടെ ആ തീരുമാനത്തെ അന്ന് ഏറ്റവും കൂടുതൽ എതിർത്ത ആളുകളിൽ ഒരാൾ ഒരു മതപ്രസ്ഥാനത്തെ, ഒരു മതനേതാവിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ആഗോള മുസ്ലിങ്ങൾ നടത്തുന്ന മതസമരത്തെ രാഷ്ട്രീയ സമരവുമായി കൂട്ടിച്ചേർക്കുന്നത് തികച്ചും തെറ്റാണെന്ന് പറഞ്ഞ് ഗാന്ധിജിക്കെതിരെ അന്ന് നിലപാടെടുത്ത ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുടെ പേര് മുഹമ്മദ് അലി ജിന്ന എന്നാണ്. ജിന്ന അതിനെതിരായിരുന്നു. ജിന്ന കരുതിയത് ഖിലാഫത്ത് ഒരു മതപ്രസ്ഥാനമാണ്, നിങ്ങൾ ഖിലാഫത്തിനെ ഒരു കാരണവശാലും ദേശീയ സ്വാതന്ത്ര്യ സമരമായി കൂട്ടിച്ചേർക്കരുത് എന്നായിരുന്നു. ഗാന്ധിജിക്ക് ഇത് അറിയാനിട്ടൊന്നുമല്ല, പക്ഷേ ഒരു ദേശീയ പാരമ്പര്യത്തിലേക്ക് ഒരു മതപാരമ്പര്യം കൂടി ചേരുന്നതോടെ ഈ ദേശീയതയ്ക്കുള്ളിലൊരു പിളർപ്പ് അവസാനിച്ചേക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. നിർഭാഗ്യവശാൽ അതങ്ങനെയല്ല നടന്നത്.
അത് മറ്റൊരു കാര്യം. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇന്ത്യക്കുള്ളിലെ വ്യത്യസ്ത ഭാഷകൾ, സംസ്കാരങ്ങൾ, സമൂഹ ഘടന ഇതെല്ലാം നിലനിൽക്കുന്നുണ്ടെന്നും അതിനെയെല്ലാം നിലനിൽക്കാൻ അനുവദിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനം എന്താണ് എന്നുള്ള ആലോചനയിലാണ് ഇന്ത്യൻ ഫെഡറലിസം രൂപപ്പെട്ടത്. അല്ലാതെ ഇന്ത്യൻ ഫെഡറലിസം എന്നത് ഭരണഘടനാ അസംബ്ലിയിൽ ചർച്ച ചെയ്യാനിരുന്ന പണ്ഡിതന്മാരുടെ തലയിൽ ഉദിച്ച ആശയമല്ല, മറിച്ച് ഇന്ത്യയുടെ ചരിത്രാനുഭവത്തെ ആകമാനം സ്വാംശീകരിച്ചുകൊണ്ട് വികസിച്ചു വന്ന ഒരു രാഷ്ട്രതന്ത്രമാണ് ഇന്ത്യൻ ഫെഡറലിസം എന്നത്. ഇന്ന് ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. 1950 ഭരണഘടന നിലവിൽ വരുമ്പോൾ സംസ്ഥാന വിഷയങ്ങളായിരുന്ന എത്രയോ വിഷയങ്ങൾ പിന്നെ പിന്നെ കൺകറന്റ് ലിസ്റ്റിലേക്ക് പോയി, പിന്നെ പിന്നെ കൺകറന്റ് ലിസ്റ്റ് എന്ന പേര് മാത്രം അവശേഷിക്കുകയും അതെല്ലാം ഏതാണ്ട് കേന്ദ്ര വിഷയങ്ങളാവുകയും ചെയ്തു. ഇപ്പോൾ നോക്കൂ, പുതിയ വിദ്യാഭ്യാസ നിയമം വന്നു, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നു. ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വരുമ്പോൾ സ്വാതന്ത്ര്യപ്രാപ്തിയുടെ സമയത്ത്, റിപ്പബ്ലിക് നിലവിൽ വന്ന സമയത്ത് വിദ്യാഭ്യാസം സ്റ്റേറ്റ് വിഷയമാണ്. കാരണം ഓരോ സംസ്ഥാനത്തിൻ്റെയും വിദ്യാഭ്യാസപരമായ അവസ്ഥകൾ, ആവശ്യങ്ങൾ ഒക്കെ വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തതകളെ പരിഗണിച്ച് ഏതേത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് തങ്ങളുടെ സമൂഹത്തിന് വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശാധികാരങ്ങൾ സംസ്ഥാനങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് വിദ്യാഭ്യാസം സംസ്ഥാന വിഷയമായത്. 1965 കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് വന്നു. കോത്താരി കമ്മീഷൻ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ അടിസ്ഥാന തലത്തിൽ പുനഃസംഘടിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകി. ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള അധികാരം തങ്ങൾക്കില്ല എന്ന വാദം മറയായി വച്ചിട്ടാണ് 1970 വിദ്യാഭ്യാസം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. അങ്ങനെ വിദ്യാഭ്യാസത്തിൽ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ആരംഭിച്ചു. ഇപ്പോഴാകട്ടെ, കഴിഞ്ഞ വിദ്യാഭ്യാസ നയം വരുമ്പോൾ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന പേരിൽ 2020 പ്രഖ്യാപിച്ച, ഹിന്ദുത്വ ഗവൺമെൻറ് പ്രഖ്യാപിച്ച നയരേഖയിലേക്ക് നോക്കിയാൽ, ആ നയരേഖ അന്ന് വന്നതിനെക്കുറിച്ച് അന്നത്തെ വിദ്യാഭ്യാസ ചിന്തകന്മാരിലൊരാൾ കൗതുകമുള്ളൊരു പരാമർശം നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത്, കോവിഡ് മൂലം ഇന്ത്യയിലെ നഴ്സറികൾ മുതൽ സർവകലാശാലകൾ വരെ എല്ലാ വിദ്യാകേന്ദ്രങ്ങളും സമ്പൂർണ്ണമായി അടഞ്ഞു കിടന്ന സമയത്താണ് പുതിയ വിദ്യാഭ്യാസ നയം വന്നത്. അത് ഔപചാരികമായിട്ട് ഒരു പ്രത്യേക ദിവസത്തെക്കുറിച്ചല്ല, മറിച്ച് അതിൻ്റെ പിന്നിലുള്ള ഒരു ഐറണിയെക്കുറിച്ചാണ്. കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തെ ആകമാനം ഇരുട്ടിലാക്കാൻ പോകുന്ന ഒരു നയരേഖ വിദ്യാഭ്യാസ രേഖയായിട്ട് വന്നിരിക്കുന്നു. ആ നയരേഖ എന്തു പറയുന്നു? നിങ്ങളുടെ നഴ്സറി കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നത് മുതൽ നിങ്ങളുടെ സർവകലാശാലകളിൽ ഗവേഷണ വിഷയങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടത് എന്താണ് എന്ന കാര്യത്തിൽ വരെ സമ്പൂർണ്ണ നിയന്ത്രണാവകാശമുള്ള ഒരു കേന്ദ്ര സംവിധാനം നിലവിൽ വരുന്നു. ആ കേന്ദ്ര സംവിധാനം ഗവേഷണ മേഖലകൾ തീരുമാനിക്കുന്നു, കോഴ്സുകളുടെ സ്ട്രക്ചർ തീരുമാനിക്കുന്നു, കോഴ്സുകളുടെ ഉള്ളടക്കം തീരുമാനിക്കുന്നു, കരിക്കുലം ഫ്രെയിംവർക്കിന് അഖിലേന്ത്യാ തലത്തിൽ പൊതുവായ പാറ്റേൺ ഉണ്ടാകുന്നു. അങ്ങനെ ഇന്ത്യൻ ജനതയുടെ സാംസ്കാരിക, വൈജ്ഞാനിക, ഭാഷാ, സാമൂഹിക വൈവിധ്യങ്ങളെ സമ്പൂർണമായി നിരസിക്കുന്ന ഒരു രാഷ്ട്രീയ യുക്തി വിദ്യാഭ്യാസ നയം എന്ന പേരിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. അത് പടിപടിയായി നടപ്പായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 4 ഉള്ള ഡിഗ്രി കോഴ്സുകൾ അനൗൺസ് ചെയ്തു. ഡബിൾ ഡിഗ്രി എന്ന ഡബിൾ മെയിൻ കോഴ്സ് എന്ന ഡിഗ്രി സങ്കല്പം വന്നിരിക്കുന്നു. ഒരേ സമയം നിങ്ങൾക്ക് 2 കോഴ്സുകൾ പഠിക്കാം എന്ന് വരുന്നു. ഇതൊക്കെ വിദ്യാഭ്യാസപരമായ പരിഷ്കാരങ്ങളാണ് എന്ന് പുറമേക്ക് തോന്നുമ്പോഴും അടിസ്ഥാനപരമായി സംഭവിക്കുന്ന ഒരു കാര്യം, വിദ്യാഭ്യാസം എന്നത് സമ്പൂർണമായി കേന്ദ്രീകൃതമായ ഒന്നായി തീർന്നിരിക്കുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി അട്ടിമറിക്കപ്പെടുന്നു. നമ്മുടെ പാർലമെൻറ് കർഷക ബില്ല് പാസാക്കിയത് എങ്ങനെയാണ് എന്ന് നിങ്ങളിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും. രാജ്യസഭയിൽ അന്ന് BJP ഭൂരിപക്ഷം ഇല്ല. വോട്ടെടുപ്പ് നടത്തിയാൽ ബില്ല് പരാജയപ്പെടും എന്ന് ഉറപ്പായതുകൊണ്ട് വോട്ടെടുപ്പ് നടത്തിയതായി പറയുകയും ശബ്ദവോട്ടോടെ ഇത് പാസാക്കിയതായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഭരണഘടനാ വ്യവസ്ഥ വളരെ കൃത്യമാണ്. പാർലമെൻറ്റിൽ ഒരാൾ ഡിവിഷൻ ആവശ്യപ്പെട്ടാൽ, ഒരു വിഷയത്തിൽ ഡിവിഷൻ ആവശ്യപ്പെട്ടാൽ നിശ്ചയമായും വോട്ടെടുപ്പ് നടത്തിയിരിക്കണം. കേരളത്തിലെ 2 MP കർഷക ബില്ലിൻ്റെ സന്ദർഭത്തിൽ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടിരുന്നു, KK രാഗേഷും എളമരം കരിയും. തമിഴ്നാട്ടിൽ നിന്നൊരു MP ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ വോട്ടെടുപ്പ് നടന്നില്ല. സ്പീക്കർ നിയമം പാസ്സായതായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഭൂരിപക്ഷത്തിൻ്റെ ഹുങ്ക് ചന്തയിലെ ശബ്ദത്തിൻ്റെയും ബഹളത്തിൻ്റെയും അന്തരീക്ഷത്തിൽ നടത്തിയെടുക്കാവുന്ന ഒന്നായി ഇന്ത്യൻ പാർലമെൻറ് മാറിക്കഴിഞ്ഞതാണ് നാം കാണുന്നത്. സബ്ജക്ട് കമ്മിറ്റിക്ക് ബില്ലുകൾ പോയില്ല. സബ്ജക്ട് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സാങ്കേതിക കാര്യമല്ല. നിങ്ങളൊരു ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നു, 540 അംഗങ്ങളുള്ള പാർലമെൻറ്റിന് ആ ബില്ലിൻ്റെ എല്ലാ വിശദാംശങ്ങളും കമ്പോർഡ് കമ്പ് ചർച്ച ചെയ്യാൻ പറ്റില്ല.
ആ ബിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റിക്ക് വിടുന്നു. ആ കമ്മിറ്റി മാസങ്ങളെടുത്ത് പഠിച്ച് ഭേദഗതികൾ നിർദ്ദേശിച്ച് തിരുത്തലുകൾ നിർദ്ദേശിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉൾപ്പെടുത്തി അത് വീണ്ടും പാർലമെന്റിലേക്ക് അവതരിപ്പിക്കുന്നു. പാർലമെന്റ് വീണ്ടും ചർച്ച ചെയ്ത് പാസ്സാകുന്നു. ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? രാവിലെ മന്ത്രി പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുക്കുന്നു. ആ കടലാസ് എടുത്തിട്ട് ദാ കാശ്മീർ ഇല്ലാണ്ടായി എന്ന് പറയുന്നു. കൈയടിക്കുന്നു, കാശ്മീർ ഇല്ലാണ്ടാവുന്നു. ഇതിൻ്റെ പേര് ജനാധിപത്യം എന്നൊന്നുമല്ല, ഇതിൻ്റെ പേര് ഭരണഘടനാ സംവിധാനം എന്നുമല്ല, ഇതിൻ്റെ പേര് ഏകാധിപത്യവും രാഷ്ട്രീയ ഹുങ്കും എന്നത് മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വാക്യമുണ്ടല്ലോ, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്പിരിറ്റിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് അംബേദ്കർ അന്ന് പറഞ്ഞത് എത്രമേൽ അർത്ഥപൂർണമാണെന്ന് നാം ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഇതാണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാനായിട്ട് നമ്മിൽ മഹാഭൂരിപക്ഷം പേർക്കും കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാശ്മീർ പോലൊരു വിഷയത്തിൽ തീരുമാനം കൈക്കൊള്ളേണ്ടത് എങ്ങനെയാണ്? ഭരണഘടന സവിശേഷമായ ഒരു വകുപ്പായി ചർച്ച ചെയ്ത് അംഗീകരിച്ചൊരു കാര്യം റദ്ദാക്കാൻ എങ്ങനെയാണ് പാർലമെന്റിന് ഒരു വോട്ടെടുപ്പിൽ കഴിയുക? അങ്ങനെ ഏതെല്ലാം സംവിധാനങ്ങൾ റദ്ദായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭൂരിപക്ഷത്തിൻ്റെ ശബ്ദവും ഭൂരിപക്ഷത്തിൻ്റെ ഹുങ്കും ഭൂരിപക്ഷത്തിൻ്റെ ബലവുമാണ് ജനാധിപത്യം എന്ന് കരുതുന്ന, വാസ്തവത്തിൽ മെജോറിറ്റേറിയനിസം എന്നതിനെ ജനാധിപത്യം എന്ന നിലയിൽ അവതരിപ്പിക്കുന്ന, ജനാധിപത്യം പുറന്തുണ്ട് പോലും ആയി അവശേഷിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സർവാധികാരത്തിലേക്ക്, സ്വേച്ഛാധിപത്യത്തിലേക്ക് നമ്മുടെ രാഷ്ട്രം നടന്നു നീങ്ങുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ബഹുസ്വരത എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിൻ്റെ ഒരു അടിസ്ഥാന ശിലയാണ് എന്ന തത്വം ഹിന്ദുത്വം ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ദേശീയ പ്രസ്ഥാനം അതിന്മേൽ കെട്ടിപ്പടുക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രത്തെക്കുറിച്ചുള്ള രണ്ട് വീക്ഷണങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളിൽ ഒന്നിനെ പുറത്താക്കി മറ്റൊന്നിനെ ഉയർത്തിക്കൊണ്ടാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്.